വീട്ടിലിരുന്ന് ആർക്കും ടൈപ്പ് ചെയ്തുകൊണ്ട് ഡാറ്റ എൻട്രിയിലൂടെ പൈസ സമ്പാദിക്കാം ഹായ് ഹലോ നമസ്കാരം ഞാൻ ഗായത്രി സോ ഓൺലൈൻ മണി മേക്കിംഗ് പാർട്ട് ടൈം ജോബ്സ് ഇവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡാറ്റ എൻട്രി ഡാറ്റ എൻട്രി എന്താണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു വരികയിൽ ചുരുക്കി പറയാം ചെറുതും വലുതുമായ പല കമ്പനീസിനും അവർക്ക് പല ഡാറ്റകളും ടൈപ്പ് ചെയ്ത് കിട്ടണം സോ ഇത് ടൈപ്പ് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകും അതുകൊണ്ട് അവർ മറ്റു പലരെ കൊണ്ടും അതായത് നമ്മളെ പോലുള്ള പലരെ കൊണ്ടും അവർ ടൈപ്പ് ചെയ്യിപ്പിക്കും അങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് നമുക്ക് അവർ കാശും തരും ഓക്കെ ഇതാണ് ഡാറ്റ എൻട്രി ജോബ് പലതരത്തിലുള്ള ഡാറ്റ എൻട്രി ജോബ്സ് ഉണ്ട് സോ ഇന്ന് ഡാറ്റ എൻട്രി ചെയ്ത് പൈസ സമ്പാദിക്കാനായിട്ടുള്ള ഒരു ജനുവൻ ആയ അടിപൊളി ഫ്രീ വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഈ ഡാറ്റ എൻട്രിയുടെ പേരിൽ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ജോബ്സിന്റെ പേരിൽ ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പ് നടക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ എതിരായിട്ട് അവയർനെസ് ബോധവൽക്കരണ രീതിയിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്തു തന്നിട്ടുണ്ട് സോ ഇനി ഞാൻ പറയാൻ പോകുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് വേണമെങ്കിൽ കാണാം ഹബ് സ്റ്റാഫ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് ഈ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ഫ്രീലാൻസിലുള്ള പല പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുക ഇനി നിങ്ങൾക്ക് വലുതായിട്ട് ടൈപ്പിംഗ് അറിയില്ല ഇംഗ്ലീഷ് ഒന്നും അത്ര സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു കുറുക്ക് വഴി കൂടി ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ സൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ നമുക്ക് ഹബ് സ്റ്റാഫ് ടാലിൻ്റെ വെബ്സൈറ്റിലോട്ട് ഒന്ന് പോകാം ഞാൻ നിങ്ങൾ എൻ്റെ രീതികളൊക്കെ കാണിക്കാം സോ ഇതാണ് ഹബ് സ്റ്റാഫ് ടാലിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇത് മൊബൈൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ചെയ്താൽ മതി സോ ഹബ് സ്റ്റാഫ് ടാലൻറ്റിന്റെ വെബ്സൈറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പേജ് പിന്നെ അവർ എന്തുകൊണ്ടാണ് അവർ ഫ്രീ വൈ വി ആർ ഫ്രീ എന്ന് പറയുന്നുണ്ട് അത് ഫ്രീ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെപ്പോലെ ലോകത്തെ പല ഭാഗത്തു നിന്നുമുള്ള ഈ ഫ്രീ ലാൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് ജോബ് തരാമെന്നുമാണ് അവരുടെ ഉദ്ദേശം അവർ അവർക്ക് ആക്ച്വലി കമ്പനീസിൻ്റെ കയ്യിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിക്കോളും നിങ്ങൾക്കറിയാം പല ഫ്രീലാൻസിംഗ് വെബ്സൈറ്റ്സും നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു കമ്മീഷൻ ചെറിയൊരു ചാർജ് ഈടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇവർ അതുപോലും നിങ്ങൾക്ക് ഈടാക്കത്തില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് ഡോളർ സമ്പാദിച്ചാൽ അഞ്ച് ഡോളർ മുഴുവനും നിങ്ങളുടെയാണ് അതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ വലിയ ഒരു ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക ഇനി നമുക്ക് എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഇതിനകത്ത് നമ്മൾ വരുമ്പഴേക്കും ക്രിയേറ്റ് എ പ്രൊഫൈൽ ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തോട്ട് വരിക ആഡ് യുവർ ഏജൻസി അല്ലെങ്കിൽ സൈൻ അപ്പ് ആസ് എ ഫ്രീലാൻസർ നമ്മൾ ഏജൻസി അല്ല ഫ്രീലാൻസർ ആണ് അപ്പം സൈനപ്പ് എ ഫ്രീലാൻസില് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ അതിനുശേഷം സ്റ്റാർട്ട് പ്രൊഫൈൽ എന്ന് വരും ആ അപ്പം നമുക്ക് ബാക്കി കുറച്ച് പേജ് എന്ന് പറഞ്ഞാൽ പേരും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് സൈൻ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ആണ് വരിക ഇതിന് ശേഷം ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ ആണ് വേണ്ടത് നമ്മൾ ഇപ്പോൾ കൊടുത്ത ഇമെയിൽ ഐ ഡി നമ്മുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും അതിൽ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്താൽ മതി ഓക്കെ അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അകത്തോട്ടേക്ക് എൻറ്റർ ചെയ്യും നമ്മൾ ഈ വെബ്സൈറ്റിലോട്ട് കടക്കുകയാണ് ആസ് എ ഫ്രീലാൻസർ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജോബ്സ് പല കമ്പനീസും ടൈപ്പിംഗ് ജോബ്സ് ഡാറ്റ എൻട്രി ജോബ്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് അവർക്ക് അവരുടെ ഇത്ര സമയത്തിനുള്ളിൽ അവരുടെ ജോബ്സ് ചെയ്ത് തീരണം സൊ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വിശ്വസനീയമായ വിശ്വസനീയമായ ജോബ്സ് ഇവിടെ ജോബ് പോസ്റ്റിങ്സ് ഉണ്ടാവും അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നു നമുക്ക് തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം ഓക്കെ സോ നമ്മൾ ഇനി ഇതിനകത്ത് ഇന്നകത്ത് കയറി കഴിയുമ്പോഴും ഫ്രീലാൻസർ ആണോ ഏജൻസി ആണോ അവർ വീണ്ടും ചോദിക്കും അപ്പോൾ നമ്മൾ ഫ്രീലാൻസർ ഫ്രീലാൻസറാണെന്ന് പറയാം എന്നിട്ട് നമ്മളിവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഫ്രീലാൻസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫ്രീലാൻസർ പ്രൊഫൈൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ടൈപ്പിംഗ് അറിയാമോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം നമുക്ക് ഈ ഡാറ്റ എൻട്രിയിൽ എക്സ്പീരിയൻസ് എത്രയുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മളെ ഇപ്പോൾ ഒരു കമ്പനി നമുക്കൊരു ടൈപ്പിംഗ് ജോബ് തരണമെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് തരുക സോ അപ്പം നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം ഇനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ വന്നു കഴിയുമ്പോഴേക്കും ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക പിന്നതുപോലെ തന്നെ സ്കൈപ്പ് ഡീറ്റെയിൽസ് സ്കൈപ്പ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്യുക അവർക്ക് അഥവാ വല്ല ഓൺലൈൻ ഇന്റർവ്യൂ വേണമെങ്കിൽ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് വേണം കൺട്രി ഏതാണ് റീജിയൻ ഏതാണ് സിറ്റി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ വേണം ഇത്രയും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് വരും നെക്സ്റ്റ് പേജിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആദ്യം തന്നെ അതിനുശേഷം നമ്മുടെ സ്പെഷ്യാലിറ്റി എന്താണ് നമ്മൾ ഒരു വരിയിൽ നമ്മുടെ ഫോട്ടോയുടെ താഴെ നമ്മൾ ഒരു കമ്പനി നമുക്ക് ജോലി തരാൻ പോകുമ്പോൾ ഒരു ഈ ഒരു വരി വായിച്ചിട്ടായിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങൾ നോക്കുക അപ്പം ഈ ഒരു വരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ഇവിടെ നിങ്ങൾക്ക് എന്തും എഴുതാം ഇപ്പം എന്താ ഇപ്പം ഐ എം എ പ്രൊഫഷണൽ ആൻഡ് ഗുഡ് വിത്ത് ഡാറ്റ എൻട്രി പ്രോജക്ട്സ് നോ ഐ ക്യാൻ വർക്ക് ഓൺ എനി കൈൻഡ് ഓഫ് പ്രോജക്ട്സ് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് സ്പെഷ്യാലിറ്റി അതിനുശേഷമാണ് എബൌട്ട് മീ ഈ നമ്മളെ കുറിച്ച് അതായത് എബൌട്ട് മീ എന്നുള്ളത് നമ്മളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങൾ എഴുതാം ഞാനിപ്പോൾ എം എസ് ഓഫീസ് പാക്കേജ് എനിക്ക് നന്നായിട്ട് അറിയാം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ എനിക്ക് ഞാൻ കുറേ പ്രോജക്ട്സ് നന്നായിട്ട് കൃത്യമായ സമയത്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലയൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ വർക്കിൽ ഈ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഞാൻ ഈ ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ അത് എടുത്ത് നിങ്ങൾക്ക് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം റീയൂസ് ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി സ്വന്തം വേർഡ്സ് തന്നെ ആക്കുക ഓക്കെ പിന്നെ അതുപോലെ ലാംഗ്വേജ് ഏതാണ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്തായാലും നമുക്ക് ഉണ്ടാവും ഇംഗ്ലീഷ് എന്തായാലും ഇടണം അത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഹിന്ദി മലയാളം വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സ്കിൽസ് ആഡ് ചെയ്യണം സ്കിൽസിൽ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി എന്നുള്ളത് സെർച്ച് ചെയ്താൽ വരും അത് ആഡ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം എക്സ്ട്രാ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലാംഗ്വേജസ് വേറെ എന്തെങ്കിലും സ്കിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു അഞ്ചോ എട്ടോ പത്തോ വർഷം ഇടാം കുഴപ്പമില്ല നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് ആയിരിക്കണം ഇനി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള കുറുക്കു വഴി ഞാൻ പറയാം എന്തായാലും നിങ്ങളൊരു അഞ്ച് മുതൽ അബവ് എക്സ്പീരിയൻസ് ഇവിടെ ഇട്ടോളൂ കേട്ടോ എന്നിട്ട് അതിനുശേഷം പേ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമുക്കൊരു ആവറേജ് ഇവരുടെ സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം പലരും മൂന്ന് ഡോളർ അഞ്ച് ഡോളർ ചിലർ പതിനാല് ഡോളർ ഒക്കെ പെർ അവർ വാങ്ങിക്കുന്നുണ്ട് നമുക്കൊരു അഞ്ച് ഡോളർ ഇടാം ഓക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇടുന്ന ഒരു പ്രൈസാണ് അഞ്ച് ഡോളർ പെർ അവർ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ഇട്ടു തുടങ്ങുമ്പോൾ വേണമെങ്കിൽ കൂട്ടാം പിന്നെ ഇത്തരത്തിൽ ഈ പേജസ് ഫിൽ ചെയ്തു പോകുക ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം പ്രൊഫൈല് പബ്ലിക് ആക്കണമെന്നുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നെക്സ്റ്റ് പേജിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു പ്രസൻസ് എന്താണ് നിങ്ങളുടെ കാണിക്കുക അതായത് ഓൺലൈൻ പ്രസൻസ് വെബ് പ്രസൻസ് എന്തൊക്കെയാണെന്നാണ് ഇവർക്ക് അറിയേണ്ടത് അതായത് ഇപ്പം സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിങ്ങൾക്ക് അഥവാ വെബ്സൈറ്റ് ഉള്ളവരുണ്ടാണെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ലിങ്ക്ഡിൻ പേജ് വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കാവുന്ന പേജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്യൂമേ അതായത് ഒരു സി വി സൊ ഒരു സി വി ആണ് നിങ്ങൾ അടുത്തായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു സി വി ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോ ഇവിടെ അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു വൺ പേജ് സി വി നിങ്ങൾ ഈ ഡാറ്റ എൻട്രി ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും അപ്പം ഡാറ്റ എൻട്രിയിൽ നിങ്ങൾ എത്രത്തോളം കമ്പനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കുറച്ചൊക്കെ ഗ്യാസ് ആയിട്ട് വിട്ടുള്ളൂ എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് ചെയ്യാവുന്നതാണ് ഇതും കൂടെ അടിച്ചു കഴിയുമ്പോഴേക്കും ആഡ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു വരും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇവിടെ തയ്യാറാവുകയാണ് ഇനി നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആണ് ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ജോബിന് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് സെർച്ച് ചെയ്യണം ആ മേലത്തെ സെർച്ച് ബാറിൽ പോയിട്ട് ഡാറ്റ എൻട്രി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും ജോബ് ഓപ്ഷൻസ് വരും ഇപ്പോൾ ഡാറ്റാ എൻട്രി അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ക്ലർക്ക് ഡാറ്റാ എൻട്രി ടൈപ്പിംഗ് ജോബ്സ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും അതിന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക പല പ്രൈസിൻ്റെ ഉണ്ട് അഞ്ചിൻ്റെ പത്തിൻ്റെ നാൽപ്പതിൻ്റെ ഒക്കെ പല പല പ്രൈസിൻ്റെ വർക്ക് നിങ്ങൾക്ക് അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം അതിനൊരെണ്ണം സെലക്ട് ചെയ്യുക അതെങ്ങനെ അപ്ലൈ ചെയ്തെന്ന് കാണിച്ചു തരാം ഒരെണ്ണം സെലക്ട് ചെയ്താൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഓക്കെ ഇത് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എത്ര സമയം വേണം എത്ര കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കണം അവർ എക്സ്പീരിയൻസ് എത്ര എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ നോക്കുന്നത് ഈ കാര്യങ്ങൾ ലാംഗ്വേജ് ഏതാണെന്നൊക്കെ ആ ജോബിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങൾ ഈ ജോബിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലൈ ടു ജോബ് ക്ലിക്ക് ചെയ്യാം സോ അപ്ലൈ ചെയ്യുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അതായത് എന്താണ് വൈ വുഡ് യു ബി എ ഗുഡ് ഫിറ്റ് ഫോർ ദിസ് പൊസിഷൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പൊസിഷനിൽ നിങ്ങളെ ഞങ്ങൾ ഹയർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അപ്പം അതിന് കുറച്ച് ഞാൻ കുറച്ച് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്യും എറേഴ്സ് ഇല്ലാതെ തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്താൽ മതി അതും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്താൽ മതി സോ ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ജോബ്സ് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫ്രീ ഡാറ്റാ എൻട്രി മാത്രമല്ല പല പല കാറ്റഗറി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ബ്രൗസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിയില്ല ഡാറ്റ എൻട്രി അത്ര ക്ക് അറിയില്ല സ്പീഡ് കുറവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഐഡിയ ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇരീന്ന് ഒരു നാൽപ്പത് ഡോളർ പെർ അവറിൻ്റെ ഒരു നല്ല ജോബ് നിങ്ങൾക്ക് കിട്ടി ആ ജോബ് നിങ്ങൾ എടുക്കുന്നു ഒ എൽ എക്സ് പോലുള്ള സൈറ്റിൽ നിങ്ങൾ ഒരു ജോബ് അപ്ലൈ ചെയ്യുന്നു ജോബ് അപ്ലൈ ചെയ്യാൻ മീൻസ് ജോബ് വേണം എന്നല്ല ഒരു ജോബ് ഉണ്ട് ഒരു ഡാറ്റ എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ റുപ്പീസിൽ മണിക്കൂറിന് ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓ ഒരു ജോബ് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഡാറ്റ എൻട്രി ആക്ച്വലി അറിയാവുന്ന ആളുകൾ അവിടെ ഉണ്ടാവും അവർ നല്ല സ്പീഡ് ഉള്ളവരായിരിക്കും അക്യൂറസി ഉണ്ടാവും അവർ നിങ്ങൾക്ക് വേണ്ടി ഈ ടൈപ്പ് ചെയ്തു തരും അവർക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക സോ പേയ്മെൻറ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു അവർ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ടൈപ്പ് ചെയ്തു തരുന്നു ഈ ഡാറ്റ എൻട്രി നിങ്ങൾ ഇവർക്ക് സബ്മിറ്റ് ചെയ്യുന്നു മനസ്സിലായോ സോ ഇവർക്ക് നിങ്ങൾ സബ്മിറ്റ് കാരണം അവർക്ക് എല്ലാവർക്കും ഈ ഹബ് സ്റ്റാഫിനെ കുറിച്ച് ഓ എൽ എക്സിലുള്ള ആക്ച്വലി ഡാറ്റ എൻട്രി ചെയ്യുന്നവർക്കൊന്നും ഹബ് സ്റ്റാഫിനെ കുറിച്ച് അറിയണമെന്നില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നടുക്ക് നിന്നുകൊണ്ട് അവരെക്കൊണ്ട് കുറച്ച് ചെറിയ പൈസയ്ക്ക് ആ ഒരു ടൈപ്പിംഗ് ജോബ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവരുടെ അടുത്തു നിന്ന് ഫോർട്ടി ഡോളേഴ്സ് പെർ അവറോ അല്ലെങ്കിൽ എത്രയാണോ ഇവർ പറയുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിനകത്ത് ടൈപ്പിംഗ് അറിയാത്തവരാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് അതാണ് നിങ്ങൾ കുറച്ചൊരു സ്മാർട്ട്നെസ്സോട് കൂടി ചിന്തിച്ചാൽ നമുക്ക് ചില ചിലപ്പോൾ എല്ലാ സ്കിൽസും എല്ലാ ടാലൻറ്റും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ചും ഭാഷ ഇംഗ്ലീഷിൽ മിസ്റ്റേക്സൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല ഇത്തരത്തിൽ നമ്മൾ ഔട്ട് സോഴ്സ് ചെയ്യാനും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ നടത്താനും നമ്മൾ അറിയണം ഇതിനകത്ത് നമ്മളൊരു കള്ളത്തരം കാണിക്കുകയല്ല നമ്മളിനകത്തൊരു വേറെ ആരെങ്കിലും പറ്റിക്കുകയോ ഒന്നുമല്ല അല്ലേ നമ്മൾ നമ്മളൊരു ജോലി വേറൊരാൾക്കൊണ്ട് കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് വലിയ വലിയ കമ്പനീസ് എന്താ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോൾ സെന്റേഴ്സ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് ഇന്ത്യയിലോട്ടാക്കുമല്ലേ അതുപോലെ നമ്മൾ ചെറിയൊരു രീതിയിൽ ഔട്ട്സോഴ്സ് ചെയ്തു അത്രയേ ഉള്ളൂ ഓക്കെ ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അഥവാ ഒരു കമ്പനി നടത്തുന്ന ആളാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ടീമിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതായത് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് കുറേ ടീം ഓഫ് എംപ്ലോയിസിനെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് തന്നെ ഹബ് സ്റ്റാഫിൻ്റെ മറ്റൊരു കാര്യമുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കാരണം പലരും ഈ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള പലരും എനിക്ക് മെയിൽ അയച്ചായിരുന്നു ഈ എംപ്ലോയിസിന്റെ ട്രാക്കിംഗ് എംപ്ലോയിസിന്റെ കാര്യങ്ങൾ വർക്ക് മാനേജ്മെന്റിന് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ സോ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു പോവാണ് താല്പര്യമുള്ളത് ഇല്ലാത്തവർക്ക് ഇവിടെ നിർത്താം കേട്ടോ സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഹബ് ഓഫ് ടൈം ആണ് അതായത് എംപ്ലോയ്സിൻ്റെ എത്ര മണിക്കൂർ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് മിക്കവരും ചെയ്യുന്നത് അപ്പോൾ ഈ എത്ര നേരം എംപ്ലോയിസ് വർക്ക് ചെയ്തു അവർ അവരുടെ ആ ഒരു എത്ര മണിക്കൂർ അവർ ആ ഒരു സോഫ്റ്റ് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി വെക്കുന്ന മാത്രമല്ല ആക്ച്വലി എത്ര നേരം അവർ വർക്ക് ചെയ്തു സോ ഇപ്പോൾ ടൈം ട്രാക്കിംഗ് ആയാലും റിപ്പോർട്ടിംഗ് ടീം സ്കെഡ്യൂളിംഗ് പ്രൊഡക്ടിവിറ്റി എത്ര ചെയ്തു എന്നുള്ളത് മോണിറ്ററിംഗ് പിന്നെ ചില കേസസിൽ ജി പി എസ് മോണിറ്ററിങ്ങും ഓൺലൈൻ ഒക്കെ ഉണ്ട് സോ ഇപ്പം നമ്മൾ ഹഫ് സ്റ്റാഫ് ടൈമിൻ്റെ പേജിലോട്ട് വരുവാണെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് പ്രോജക്ട്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് സോ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റാഫ് എത്രയൊക്കെ എംപ്ലോയസ് ഉണ്ടോ അവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ഇങ്ങനെ കാണിക്കാം പ്രോജക്ട്സ് പറഞ്ഞാൽ ഏതൊക്കെ വർക്കാണ് ഇപ്പം പ്രോജക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇപ്പം നിങ്ങളൊരു ചെറിയൊരു കമ്പനി നടത്തുകയാണെങ്കിൽ ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഒരുപാട് ആയിരിക്കും സോ ടോട്ടൽ ഒരു ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളത് ഇപ്പം മേളിൽ കണ്ടോ സോ അതാണ് വർക്കിംഗ് അവേഴ്സ് ആദ്യം കാണിക്കുന്നത് അതിന് ശേഷം എന്താണ് ആക്ടിവിറ്റി എത്ര ശതമാനം എഴുപത്തൊന്ന് ശതമാനമാണോ എത്ര ശതമാനം ആക്ടിവിറ്റിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് പിന്നെ ലാസ്റ്റ് ഏഴ് ദിവസം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്ര മണിക്കൂറ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റാഫ് അതുപോലെ തന്നെ ആവറേജ് ആയിട്ടുള്ള ആക്ടിവിറ്റി എത്ര ശതമാനമാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ അറിയാൻ പറ്റും പിന്നെ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് അവരുടെ ലാപ്ടോപ്പിലുള്ള ആക്ടിവിറ്റി ലാപ്ടോപ്പിൽ എത്ര നേരം അവർ ആക്ച്വലി പ്രൊഡക്റ്റീവ് ആണോ വെറുതെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുവാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇതിനകത്ത് സിസ്റ്റം ഉണ്ട് ഇത് എംപ്ലോയീസ് അറിയാതെ രഹസ്യമായി ചെയ്യുന്ന കാര്യമൊന്നുമല്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ കടന്നു കയറുന്നൊന്നുമല്ല ഒന്നുമല്ല ഇത് അവരറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ട വളരെ ലീഗലായ ഒരു കാര്യമാണ് സോ മൊത്തത്തിൽ ഈ എംപ്ലോയീസ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എത്ര നേരം പ്രൊഡക്റ്റീവ് ആയിരുന്നു അതിനകത്ത് എത്ര നേരം ക്ടീവ് അല്ലാതെ ഇരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു അനലൈസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഹബ് സ്റ്റാഫ് ടൈം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെയാവുന്ന ആർക്കെങ്കിലും അത് ആവശ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാം മാത്രമല്ല ആസ് എൻ എംപ്ലോയർ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്റ്റാഫിന് പേയ്മെന്റ് ത്രൂ ഇതിൽ ഈ ഒരു ആപ്പ് ത്രൂ പേപ്പാൽ വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് സോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വളരെ നിങ്ങളുടെ വർക്ക് വളരെ ഈസി ആക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ ഉള്ള വെബ്സൈറ്റ് ആണ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഇതിനകത്ത് കയറുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മോണിറ്ററിങ് ആദ്യം എംപ്ലോയെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുക എന്നിട്ട് റൈറ്റ് ായിട്ട് സ്റ്റാർട്ടിന്റെ ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു മോണിറ്ററിംഗ് അവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് ആ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ അപ്പം മുതൽ മോണിറ്ററിങ് സ്റ്റാർട്ട് ചെയ്യും സോ ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് പിന്നെ ഹബ് സ്റ്റാഫ് ടാലന്റ് അതായത് ഫ്രീലാൻസ് വർക്ക്സ് ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കേണ്ട കമന്റിലൂടെ ടൈപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ